നമസ്കാരം കണ്ണൂർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ നമ്മുടെ സംസ്ഥാന കേരളോത്സവത്തിന്റെ മൂന്നാം നാളിലൂടെ നമ്മുടെ കളർഫുള്ളായിട്ട് കളർ ഡേ എന്ന് പറയാം, കളർഫുള്ളായിട്ട് പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ തത്സമയ സ്റ്റുഡിയോയിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ റിപ്കോയുടെ ചെയർമാനുമായ കാരായി രാജൻ അവർ നമ്മുടെ ലൈവ് സ്റ്റുഡിയോയിൽ എത്തിയിരുന്നു. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ നമ്മുടെ സംസ്ഥാന കേരളോത്സവം വന്നിരിക്കുന്നത്, മൂന്നാം നാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്ത് തോന്നുന്നു ശരിക്കും? വളരെ ആവേശകരമായ ഒരു കലോത്സവമാണ് കണ്ണൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം, കോവിഡിന് ശേഷമുള്ള ജനങ്ങളുടെ ആകെ ഉണർവും കലാ സാംസ്കാരിക രംഗത്തെ വലിയ ഒരു ചേതനയും ഈ പരിപാടികളിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പതിവ് കലോത്സവങ്ങളിലെല്ലാം കണ്ടുവരുന്നത് ഒരുപാട് വേദികളുണ്ടാവും, എന്നാൽ പല വേദികളിലും ആള് തീരെ ഉണ്ടാവില്ല. പക്ഷെ എല്ലാ വേദികളും സദസ്യ സമ്പൂർണമായ വേദികളാണ് കേരളോത്സവത്തിൻ്റെ ഭാഗമായി കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ണൂരിനൊരു പുതു ചരിത്രം രചിച്ചുകൊണ്ട് കലോത്സവത്തിന്, കലാമത്സരങ്ങൾക്ക് സാഹിത്യ തൽപരരുടെ അതുപോലെ കലാ സാംസ്കാരിക തൽപരരുടെയെല്ലാം ഒരു വലിയ ഒഴുക്ക് തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളോത്സവ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മളിപ്പം സ്കൂളുകളിലൊക്കെ നമുക്ക് പരീക്ഷയുടെ സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക്, അതായത് ഈ എസ് എസ് എൽ സി വരെയുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു സംസ്ഥാന കേരളോത്സവത്തിൻ്റെ നഗരയിൽ വരാൻ വേണ്ടി ഇച്ചിരി പ്രയാസം കൊടുക്കണം. പഠിക്കുന്നതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ വരാനായി കഴിഞ്ഞാലും പകൽ സമയത്ത് വരാൻ സാധിക്കാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഇത് ഈ ഒരു ടൈം മാറ്റിയിരുന്നെങ്കിൽ അവർ കൂടി കാണാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അത് സംഘാടകർ തീർച്ചയായിട്ടും ഒരു ടൈം ഷെഡ്യൂൾ തയ്യാറാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയായിരിക്കും. അപ്പോൾ അത് കുറേ കാലമായി മുടങ്ങിക്കിടക്കുന്ന ഒരു കേരളോത്സവം തികച്ചും ഉചിതമായ ഒരു സമയം, ഭംഗിയായി നടത്തി തീർക്കാനുള്ള ഒരു സമയം. ഈ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നിയേക്കാം, വിദ്യാർത്ഥികളുടെ പരീക്ഷ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ കേരളോത്സവത്തിൻ്റെ മത്സരങ്ങൾ ഇനി വരുന്ന സമയത്തേക്ക് മാറ്റിവെക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ടും പതിനായിരങ്ങളാണ് ഈ വേദികളിലെല്ലാം ഇപ്പോൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വേദികളും നിറഞ്ഞ ഒരു സദസ്സ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ കേരളോത്സവത്തിൻ്റെയൊക്കെ മുൻകാലങ്ങളിൽ ശരിയാ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായിരുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു, എല്ലാവരും പങ്കുചേരുക എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഇപ്പം ഈ ഒരു നമ്മൾ ഇത് പുതിയ യുഗത്തിലേക്ക് വന്നു, ന്യൂ ജനറേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കലാമത്സരം പങ്കുചേരുന്ന ആളുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് തോന്നിയിരുന്നു സാറിന്? നല്ല നിലയിലുള്ള പങ്കാളിത്തമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഗ്രാമീണമായി നടക്കുന്ന കലോത്സവങ്ങളിലായാലും മത്സരങ്ങളിലായാലും ഇവിടെ ഇപ്പോൾ സംസ്ഥാനതല കേരളോത്സവത്തിൻ്റെ പരിപാടികളിലെല്ലാം ഒരു വലിയ കൂട്ടായ്മ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ കലാമത്സരങ്ങൾക്കെല്ലാമുള്ള ഒരു പ്രത്യേകത, വെറുപ്പിൻ്റെ ഒരു ലോകം അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഒന്നിപ്പിക്കാനുള്ള ഒരു സന്ദേശമാണ് ഇവിടെയെല്ലാം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ജാതിക്കും മതത്തിനും മറ്റെല്ലാ വംശ വെറികൾക്കും അപ്പുറം നമ്മളൊന്നാണ് എന്നൊരു സന്ദേശം ഇത്തരം കലാമത്സരങ്ങളിലൂടെ, കലോത്സവങ്ങളിലൂടെ ഉയർന്നു വരുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വലിയ മാനവ സ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തോടുള്ള ഒരു ബദൽ കൂടിയായിട്ടാണ് ഈ കേരളോത്സവത്തിൻ്റെ സംഘാടനവും അതിലെ പങ്കാളിത്തമൊക്കെ മാറിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ നമ്മുടെ സാറിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിനിടയിൽ ഇതുപോലെ കേരളോത്സവത്തിൻ്റെ വേദികളിലൊപ്പം എപ്പോഴെങ്കിലും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം, അതിൻ്റെ വേദികളിലേക്ക് വന്ന നിമിഷങ്ങളുണ്ടായിരുന്നു സാർ? ഒട്ടേറെ സന്ദർഭങ്ങളുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുകയോ അതിൻ്റെ പിന്നിൽ നിൽക്കുകയോ അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സംസ്ഥാന യുവജനോത്സവം കണ്ണൂർ നടക്കുമ്പോൾ, അന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു എങ്കിലും നന്നായിട്ട് ഇടപെടാനൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ അതിനോടൊപ്പമൊക്കെ ചേർന്ന് നിൽക്കാൻ സാധിച്ച അനുഭവങ്ങളുണ്ട്. ഒട്ടേറെ ബ്ലോക്ക് തല കലോത്സവങ്ങൾ, കേരളോത്സവങ്ങളിലൊക്കെ അതിൻ്റെ മുന്നിലും അതിൻ്റെ മറ്റ് സഹകരണ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളോത്സവത്തിൻ്റെ മാറ്റൽ എന്തെങ്കിലും, അതായത് പഴയത് പുതിയത് നമുക്കറിയാം, ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള പഴയതും പുതിയതും എന്നൊരു കാലഘട്ടമുണ്ട് അല്ലേ?
അപ്പൊ ഇത് പഴയതിൽ നിന്നും നമ്മുടെ ഈ ഒരു പുതിയ യുഗത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ കേരളോത്സവത്തിന്റെ പിന്നെ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, മാറ്റം അനിവാര്യമാണല്ലോ. ഇപ്പോൾ ന്യൂ ജൻ പിന്നെ കാലഘട്ടത്തിൽ മത്സരങ്ങളുടെ രീതികളിൽ കേരളോത്സവത്തിൻ്റെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ രീതിയിലായിരിക്കില്ല, ഓരോന്നിനും ഓരോ കാലത്തും മാറ്റം വരുന്നുണ്ട്. എന്നാൽ പഴയതിനെ പാടെ അവഗണിച്ചുകൊണ്ട്, പഴയതിനെ ആകെ നിരാശിച്ചുകൊണ്ട് ഒരു കലോത്സവം നടത്താനും നമുക്ക് സാധിക്കില്ല. പുതിയതിനെ ഉൾക്കൊള്ളുകയും പഴയതിൻ്റെ എല്ലാ മഹത്വവും അതേപോലെ സ്വീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇവിടെ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താ സാറിന് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് കണ്ണൂരിൻ്റെ ഒരു മഹോത്സവമായി യുവജന ക്ഷേമ ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളോത്സവം മാറിയിട്ടുണ്ട്. നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഇത് മാനവികതയുടെ, മനുഷ്യൻ ഒന്നിക്കാനുള്ള ഒരു മഹാ സന്ദേശമാണ്. ജാതിക്കും മതത്തിനുമെല്ലാം അപ്പുറം നമ്മളൊന്നാണ് എന്ന് തെളിയിക്കുന്നതാണ് കലോത്സവങ്ങൾ. വെറുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ പടർത്താൻ ബോധപൂർവം ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുമ്പോൾ, ഇവിടെ നാം മനുഷ്യത്വത്തിൻ്റെ സന്ദേശം, മനുഷ്യൻ്റെ വലിയ സ്നേഹത്തിൻ്റെ ആശയമാണ് കേരളോത്സവം ഉയർത്തിപ്പിടിക്കുന്നത്. അത് കണ്ണൂർ ജനത ആകെ ഏറ്റെടുത്തു. ഈ ജനതയ്ക്ക്, ആ നാട്ടുകാരോട് വലിയ തോതിൽ ഞങ്ങൾക്ക് നന്ദി പറയാനുമുണ്ട്. വളരെ സന്തോഷമുണ്ട് സാർ. അത് ഈ ഒരു തിരക്ക് പിടിച്ച ഒരു സമയമാണെന്ന് അറിയാം. എന്തിന് നമ്മുടെ കണ്ണൂർ വിഷൻ്റെ തത്സമയ സ്റ്റുഡിയോയിൽ നമ്മുടെ സംസ്ഥാന കേരളോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വന്നതിനും ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചും വളരെ സന്തോഷം. താങ്ക് യു സാർ.